ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ്ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റീഡിംഗ്സ് ഓൺ കേരളയുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബികോം ബിബിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ എക്സാം എഴുതിയവർക്ക് അതൊന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാനുള്ള സിറ്റുവേഷനും, അതേപോലെ തന്നെ ഇനി ബി എ ബി എസ് സിക്കാർ എഴുതാൻ പോകുന്നവർക്ക് ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള എന്ന് അറിയാനുള്ള, ഒന്നുകൂടി റെഡി ആയി പ്രിപ്പയർ ആയി പോകാനുള്ള സിറ്റുവേഷൻ കൂടി ഒരുക്കുക എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ വൈകുന്നേരം തന്നെ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സാം ഇതുവരെ അറിയായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ എഴുതി കഴിഞ്ഞവരെന്തായാലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ റിവിഷൻ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിരുന്നോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ റിഫ്രൈൻ ഇൻ പോയട്രി എന്നാണ്. റിഫ്രൈൻ എന്നുള്ളത് നമ്മൾ ക്ലാസ്സുകൾ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോംസിൽ ലൈൻസ് അല്ലാന്നുണ്ടെങ്കിൽ വേർഡ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു സംഭവത്തിലാണ് നമ്മൾ റിഫ്രൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മലയാളം ഗസൽ എന്നുള്ള പോമിൽ നമ്മൾ കണ്ടു മലയാളം മലയാളം എന്ന് പറഞ്ഞിട്ട് എല്ലാ കപ്ലറ്റ്സിൻ്റെയും ലാസ്റ്റ് വേർഡിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളതും. എന്താണ് റിഫ്രൈൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് എഴുതാനുള്ളതും. അടുത്ത ചോദ്യം, വാട്ട് ഇസ് നോൺ ആസ് കുടിപ്പക. കുടിപ്പക എന്താണ്? കുടിപ്പക നമുക്കറിയാം, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുമായിട്ട് വേറൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തർക്കമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു റിവെഞ്ച് എടുക്കുക എന്നുള്ളത് അയാളുടെ മാത്രമല്ല അയാളുടെ കമ്മ്യൂണിറ്റിയുടെ തന്നെ മൊത്തത്തിലുള്ള ഒരു അഭിമാന പ്രശ്നം പോയ, അല്ലെങ്കിൽ അവരുടെയൊക്കെയും ഒരു ഡ്യൂട്ടി ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനെയാണ് അവർ കുടിപ്പക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സിറ്റി വാസ് നെയ്മഡ് കപ്പകേറ്റ്. നമ്മളത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കാലിക്കറ്റിനെയാണ് കപ്പകേട്ട് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദുര്യോധനാസ് അലിഗേഷൻ എഗൈൻസ് എ മെസ്സെഞ്ചർ. ഇത് നമ്മൾ വേറൊരു രൂപത്തിൽ നമ്മൾ ചോദ്യമായിട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ എന്തായിരുന്നു, അലിഗേഷൻസ് ആയിട്ട് മെസ്സെഞ്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് കൂടെ നിൽക്കുന്ന സുഹൃത്ത്, അല്ലെങ്കിൽ കൂടെ നിന്ന് മറ്റുള്ളവരുടെ ശത്രുക്കളുടെ കൂടെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന സുഹൃത്തിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത് മറ്റുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, മാറി നിന്ന് ശത്രുത്വം കാണിക്കുന്ന ശത്രുക്കൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് അയാളേനെ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ അയാളെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിക്കായിരുന്നു. അടുത്ത ചോദ്യം, വൈ കുഡ് ഇൻ ദളിത്സ് എൻ്റെ അത് പബ്ലിക് സ്ഫിയർ. എന്തുകൊണ്ടാണ് ദളിത്സിനെ പബ്ലിക് സ്ഫിയറിലേക്ക് വരാൻ സാധിക്കാത്തത്? അവർക്ക് അതിനുള്ള എക്സ്പോഷർ കിട്ടുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, വിദ്യാഭ്യാസം കിട്ടുന്നില്ല, അത്തരത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവർക്ക് വരാനായിട്ട് സാധിക്കാത്തത്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ തീം ഓഫ് ദ പോം നോ നോട്ട് എ സിംഗിൾ ലെറ്റർ സീൻ. എന്താണ് അതിൻ്റെ തീമായിട്ട് നമുക്ക് കാണാനുള്ളത്? അതായത് ആ ഒരു പെർട്ടിക്കുലർ, അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരൻ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റേസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് എവിടെയും, അതായത് ഒരു ലിറ്ററേച്ചറിൻ്റെ കേസിലാണെങ്കിൽ പോലും, സാഹിത്യത്തിൻ്റെയോ എഴുത്തിൻ്റെയോ ഒക്കെ മേഖലകളിൽ പോലും ഇത്തരത്തിലൊരു കാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ക്ലാസിൻ്റെയൊക്കെ ബേസ്ഡായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പോം എഴുതിയിട്ടുള്ളത്. അടുത്തത് എന്താണ്, വാഴ വക്കം അബ്ദുൽ ഖാദിർ മൗലവി സ്റ്റാർട്ട് സ്വദേശാഭിമാനി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് സ്വദേശാഭിമാനി സ്റ്റാർട്ട് ചെയ്തത്? അതായത് അതുവരെ സമൂഹത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതികളോട് അക്രമങ്ങളോടൊക്കെ പ്രതികരിക്കണം, സംസാരിക്കണം എന്നുള്ളൊരു എയിം വെച്ചിട്ടാണ് അവർ അദ്ദേഹം സ്വദേശാഭിമാനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുള്ളൊരു മാധ്യമമായിട്ടാണ് അദ്ദേഹം സ്വദേശാഭിമാനിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഇൻ ആസ് വി ലുക്ക് ഓൺ ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് വാട്ട് ആർ കമ്മിങ് ഇൻ ടു ദ ഹൗസ്. എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യം ഗേറ്റ് കടന്ന്, സ്റ്റെപ്പ് കടന്ന്, ഹാള് കടന്ന്, റൂമിലേക്ക്, പിന്നെ കിച്ചണിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഓർഡറിൽ വരുന്നത്. പിന്നെ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നത് നമുക്കറിയാം, വളരെ പരിചിതനായിട്ടുള്ള ഒരു നെയ്ബറിനെ പോലെ കടന്നു വന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് പോയിൻറ്റ്സാണ് നിങ്ങൾ അതിനകത്ത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നെയ്ബറിന്, വളരെ പരിചിതനായിട്ടുള്ള ഒരു നെയ്ബറിനെ പോലെ അത് കടന്നു വന്നു. നമ്മൾ ആ ഒരു ലൈനൊക്കെ കൃത്യമായിട്ട് നോക്കി വയ്ക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈൻസൊക്കെ നമുക്ക് അതേപോലെ തന്നെ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, വൈ ഇസ് നിർമാല്യം സിഗ്നിഫിക്കൻറ്റ് ഉടെ. എന്തുകൊണ്ടാണ് നിർമാല്യം സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? അപ്പോൾ അതിനകത്ത് ഒരു ഡീജനറേഷൻ, പ്രീസ്റ്റിൻ്റെയും ലേറ്റിയുടെയൊക്കെ ഡീജനറേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, സെക്യുലാറിസം ബേസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അതൊക്കെയും എന്താണ് ഇന്നത്തെ സമൂഹത്തിലും റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിർമാല്യത്തിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം, വൈ ഡസ് സുഗതകുമാരി കമ്പയർ റെയിൻ അറ്റ് നൈറ്റ് ടു എ മാഡ് വുമൺ. എന്തിനാണ് മാഡ് വുമണായിട്ട് കമ്പയർ ചെയ്യുന്നത്? കാരണം റെയിൻ അറ്റ് നൈറ്റ് ഇടയ്ക്ക് കരയുന്നുണ്ട്, ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് അതിന് മുടി ഉതിർത്തിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭ്രാന്തുള്ള ഒരു സ്ത്രീ കാണിക്കുന്ന പോലെ പല പല ഇമോഷൻസ് മാറി മാറി വരുന്ന ഒരു സ്വഭാവം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് അവർ രാത്രി മഴയെ മാഡ് വുമണായിട്ട് കമ്പയർ ചെയ്യുന്നത്.
അടുത്ത ചോദ്യം, മിത്സ് ആൻഡ് ലെജൻഡ്സ് നെവർ എക്സേർട്ടഡ് വിസിബിൾ ഇൻഫ്ലുവൻസ് ഓൺ ഏർലി മലയാളം ഫിക്ഷൻ. വൈ, എന്തുകൊണ്ടാണ് ഏർലി മലയാളം ആദ്യകാലത്തെ മലയാളം ഫിക്ഷനിലൊന്നും മിത്തും ലെജൻഡും ഒന്നും കാര്യമായിട്ട് വരാത്തത് എന്നാണ് ചോദിക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അധികവും ഉണ്ടായിരുന്ന റൈറ്റേഴ്സൊക്കെ കുറച്ച് ഒരു 30s 40s കാലഘട്ടത്തെ ഏജിലൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർക്ക് അധികവും ഒരു ഇടതുപക്ഷ അനുഭാവികളായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അധികവും എന്താ പറയുക, കമ്മ്യൂണലായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ റേഷ്യലായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഇത്തരത്തിലെ മിത്തുകളെ കുറിച്ചൊന്നും അവരുടെ ആ ഒരു ഇടതുപക്ഷ അനുഭാവം കാരണം തന്നെ അവരങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം എന്താണ്, വാട്ട് വാസ് കൊച്ചു തൊമ്മീസ് ഗിഫ്റ്റ് ടു ബഷീർ? എന്താണ്, ഒരു 200 രൂപ നോട്ടാണ്, 200 രൂപയുടെ നോട്ടുകളായിരുന്നു എന്ന് നമുക്കറിയാം. അടുത്ത ചോദ്യം, വൈ ഡിഡ് കുഞ്ഞാത്തലമ്മ കം ടു സീ ഗോവിന്ദൻകുട്ടി? എന്തിനാണ് ഗോവിന്ദൻകുട്ടിയെ കാണാൻ വന്നത്? അതായത് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പോലും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഇത്രയും കാലം അടിയാളരായിട്ട് താമസിച്ചിരുന്ന ആളുകളുടെ വീട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. പക്ഷേ അവർക്ക് ഇതിന് ആൻസർ ഡയറക്റ്റ് ഇത്രേ വരുന്നുള്ളൂ, അതായത് അവരുടെ പേരക്കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവനെ സ്കൂളിൽ ചേർക്കാനുള്ള സഹായമെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ആവശ്യം വെച്ചിട്ടാണ് അവരവിടെ വന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രോപ്പർ ലൈനിൽ വരുന്ന മീനിങ്. എക്സ്പ്ലെയിൻ ദ ഡൾ ലേക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പോയറ്റ് ഇൻ കുറ്റിപ്പുറം ബ്രിഡ്ജ്. കുറ്റിപ്പുറം ബ്രിഡ്ജിലെ പോയറ്റിന് തോന്നുന്ന ഡൾ ലേക്ക് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു വേദന ഫീൽ ചെയ്യാൻ കാരണം എന്താ? ആ ഒരു ബ്രിഡ്ജും കാര്യമൊക്കെ ഭാവിയിലൊരു പുരോഗമനം വരാനുള്ള മോഡേണൈസേഷൻ്റെ പടിവാതിലാണ് അല്ലെങ്കിൽ ഉമ്മറപ്പടിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും അവിടെ തന്നെ അദ്ദേഹത്തിന് എന്തും ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്രാമ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫാക്ട് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു പെയിനിനെയാണ് ഡൾ ലേക്ക് എന്നുള്ളത് അവിടെ കാണിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് പ്രഡിക്ഷൻ ഡിഡ് കുഞ്ഞാത്തൽ മേക്ക് റിഗാർഡിംഗ് ഗോവിന്ദൻകുട്ടി? ഗോവിന്ദൻകുട്ടിയെ കുറിച്ച് പറയുന്ന പ്രഡിക്ഷൻ എന്താണ്? അതായത് അവരുടെ ഒരു വീടിൻ്റെ ടൈൽഡ് റൂഫാക്കും, ആ വീടും കാര്യങ്ങളൊക്കെ, അതായത് അവൻ്റെ ഗോവിന്ദൻകുട്ടിയുടെ പഴയ വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അതിനൊക്കെ ടൈൽഡ് റൂഫാക്കി എല്ലാം മെച്ചപ്പെട്ട് നല്ല സ്ഥിതിയിലേക്ക് അവൻ എത്തും എന്നായിരുന്നു അവൻ കുഞ്ഞായിരുന്ന സമയത്ത് കുഞ്ഞാത്തലമ്മ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിച്വൽസ് ഓഫ് ട്രൈബൽസ് ഓഫ് കേരള. കേരളത്തിലെ ട്രൈബൽസിൻ്റെ റിച്വൽസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അവരുടെ ദേവതമാരെക്കുറിച്ചും ദേവങ്ങളെക്കുറിച്ചൊക്കെ എഴുതാം, കാളിയുടെ കാര്യങ്ങൾ എഴുതാം, അതേപോലെ ഹിൽ ഗോഡസുകളെ തന്നെ അവർ ആരാധിച്ചിരുന്ന കാര്യം, അതേപോലെ തന്നെ മുത്തപ്പനെ ആരാധിച്ചിരുന്നത്, പിന്നെ നാച്ചുറൽ ഫോഴ്സുകൾ, അതേപോലെ തന്നെ മരിച്ച ആളുകളേനെ, ആത്മാവിനെയും അങ്ങനത്തെ ആളുകളേനൊക്കെ, മരിച്ചു പോയ ആളുകളേനൊക്കെയും ആരാധിച്ചിരുന്ന സിസ്റ്റംസ്, അത് ഓരോ വിഭാഗക്കാരും ഓരോ ഗോത്രക്കാരും അവരുടേതായ രീതിയിൽ, അതായത് കാളിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, കാളീനെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ ഹിൽ ഗോഡസിന് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോന്നും സെപ്പറേറ്റായിട്ട് നമുക്ക് എഴുതിയിട്ട് ആ ഒരു പാരഗ്രാഫ് വലുതാക്കാവുന്നതാണ്. അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് റെയിനെറ്റ് നൈറ്റ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, റെയിനെറ്റ് നൈറ്റിലത്തെ എല്ലാ പോയിൻറ്സും ആഡ് ചെയ്തുകൊണ്ട് ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ടത്. അനലൈസ് ദ ക്യാരക്ടർ ഓഫ് കുഞ്ഞാത്തലിൻ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി. എങ്ങനെയാണ് കുഞ്ഞാത്തലമ്മയുടെ ക്യാരക്ടർ കാണിക്കുക? അപ്പോൾ ആദ്യം തന്നെ കാണിക്കേണ്ടത് അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു എല്ലാം മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കാണിക്കുക. എന്നിട്ട് അവസാനം നമ്മൾ എന്തും കൂടെ പറയണം, അത്രയൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്ത്, അത്രയും നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത്, സെൽഫ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അവസാനം അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നു, എല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞാലാണ് നമുക്ക് അവരുടെ ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ്നെസ് നമുക്ക് കിട്ടുള്ളൂ. 19th ചോദ്യം, ഡിസ്കസ് വക്കം മൗലവീസ് കോൺട്രിബ്യൂഷൻസ് ടു കേരള സോഷ്യൽ മീഡിയ. ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ കേരള സോഷ്യൽ മീഡിയയിൽ മൗലവിയുടെ കോൺട്രിബ്യൂഷൻസ്, അപ്പോൾ നമുക്കറിയാം അതിപ്പോൾ അവരുടെ പ്രസിൻ്റെ കേസ് വെച്ച് നമുക്ക് എഴുതാവുന്നതാണ്, അതേപോലെ തന്നെ അവരുടെ പത്രത്തിൻ്റെ പേര് വെച്ച് സ്വദേശാഭിമാനിയുടെ കേസ് വെച്ച് നമുക്ക് എഴുതാവുന്നതാണ്. ഇതുകൊണ്ടൊക്കെയും അദ്ദേഹം എന്താണ് എയിം ചെയ്തത്, സമൂഹത്തിന് എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അവിടുത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താ പറയുക, അവരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു ലാഭക്കോതി ഇല്ലാണ്ട് സമൂഹത്തിൻ്റെ സേവനം എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പോയിൻറ്സ് ഒക്കെയാണ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് നോളജ് അക്കോർഡിംഗ് ടു ശ്രീനാരായണ ഗുരു? അതിന് മുന്നേ ചോദ്യങ്ങളുണ്ട്. ഹൗ ഡു ചെമ്മീൻ ആൻഡ് നീലക്കുയിൽ കാറ്റർ ടു ദ പെട്രിയാർക്കൽ ഐഡിയോളജി? ഇത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ കാര്യമാണ്, ചെമ്മീനും നീലക്കുയിലും. അപ്പോൾ ചെമ്മീൻ്റെ കേസ് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് പെട്രിയാർക്കൽ ഐഡിയോളജി കൊണ്ടുവരുന്നത്? ചെമ്മീനിലത്തെ ആ ഒരു മിത്തിനെ ബേസ് ചെയ്തിട്ട്, അതായത് കടലിൽ പോയ ആളുകൾ പുരുഷന്മാർ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കരയിലിരിക്കുന്ന സ്ത്രീകൾ ചാസ്റ്റായിട്ട് അല്ലെങ്കിൽ പതിവ്രതകളായിട്ടിരിക്കണം എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു മിത്തിനെ കുറിച്ചാണ് പറയുന്നത് ചെമ്മീനിൽ. നീലക്കുയിലാണെങ്കിൽ നമുക്കറിയാം, നീലി എന്ന് പറയുന്നൊരു താഴ്ന്ന ജാതിക്കാരി പെൺകുട്ടീൻ്റെ, അവൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായിട്ട് പ്രണയത്തിലാവും, ഗർഭിണിയാവുകയും അവസാനം പ്രശ്നമായി എന്ന് അറിയുമ്പോൾ ഇയാൾ കൈയൊഴിയുന്ന ഒരവസ്ഥയും അവസാനം പ്രണപ്രസവത്തിൻ്റെ സമയത്ത് ഇവൾ മരിച്ചു പോകുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇതൊക്കെയും എന്താണ് പെട്രിയാർക്കലായിട്ടുള്ള സമൂഹത്തിൻ്റെ മനോഭാവങ്ങളെയാണ് കാണിക്കുന്നത്.
അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ഹൗ പൊയ്കേൽ അപ്പച്ചൻ ക്രിട്ടിസൈസസ് റിട്ടേൺ ഹിസ്റ്ററീസ് ഇൻ നോ നോട്ട് എ സിംഗിൾ ലെറ്റർ ഇസ് ഇൻ. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് പൊയ്കേൽ അപ്പച്ചൻ റിട്ടേൺ ഹിസ്റ്ററീസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ഒരുപാട് ഹിസ്റ്ററീസ് എഴുതപ്പെട്ടിട്ടുണ്ട്, അതൊക്കെയും എന്താണ് മറ്റുള്ള എന്താ പറയുക മറ്റുള്ള വിഭാഗക്കാരെ കുറിച്ചാണ്, അല്ലാണ്ട് താഴ്ന്ന വംശത്തിലുള്ള അല്ലെങ്കിൽ തൻ്റെ റേസിലുള്ളവരെ കുറിച്ച് ഒരു ഹിസ്റ്ററി പോലും ഒരു കാര്യങ്ങളും എവിടെയും എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. വോട്ട് ഓസ് നോളജ് അക്കോർഡിംഗ് ടു ശ്രീനാരായണ ഗുരു, എന്താണ് ശ്രീനാരായണ ഗുരു നോളജിന്? ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഓർഡിനറി നോളജിൽ നിന്നും മറിച്ച് അതിനെ മാറ്റി നിർത്തി നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കോർ റിയാലിറ്റിക്കാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം മെയിനായിട്ടും സംസാരിക്കുന്നത്. അപ്പോൾ കോർ റിയാലിറ്റി എന്താണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ലാസ്റ്റ് ചോദ്യം, വാട്ട് ആർ ദ മെമ്മറീസ് ഓഫ് ദ സ്ലഷ് ഗ്യാതേർഡ് ഇൻ ദ ഹൗസ് ഇൻ പിക്ചേഴ്സ് ഡ്രോൺ ഇൻ വാട്ടർ. സ്ലഷിൻ്റെ സെക്ഷനിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഒരു പ്രളയം കഴിഞ്ഞതിന് ശേഷമുള്ള സിറ്റുവേഷനാണ് പറയുന്നതെന്ന് പറയുക. അതേപോലെ തന്നെ സ്ലഷിൻ ചെളി എന്തായിട്ടുണ്ട്, ഉണങ്ങി കട്ട പിടിച്ചിട്ടുള്ള ബലം പിടിച്ചിട്ടുള്ള തറ പോലെ ആയിട്ടുണ്ട്. പിന്നെ എന്താണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, പൂക്കൾ വരുന്ന കാര്യം, അതേപോലെ കർഷകരുടെ കാര്യങ്ങൾ, അതേപോലെ മൃഗങ്ങളുടെ കാര്യങ്ങൾ, അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അതിനകത്ത് പറയുന്നതൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്കസ് ഹൗ ദ പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് ദെയർ ട്രേഡ് വിത്ത് ഇന്ത്യ. പോർച്ചുഗീസുകാർ വന്നതിനെക്കുറിച്ച്, അതിനുശേഷം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഫൈനലി അവരതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് ആ ഒരു ട്രേഡിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഓർഡറിലാണ് ഇതിനകത്ത് എഴുതേണ്ടത്. എക്സ്പ്ലെയിൻ ദ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എസ് ജെ പി എസ്. ഇപ്പോൾ സാധുജന പരിപാലന സംഘം എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, എസ് ജെ പി എസ് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതായത് കോളനൈസേഴ്സ് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും നാട്ടിലെ ആളുകളാണെന്നുണ്ടെങ്കിലും ഇതിൽ ഇവരൊക്കെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഹൈ ക്ലാസ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതേസമയം ലോ ക്ലാസ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ യാതൊരു ആവശ്യങ്ങളും നിറവേറ്റാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ ഇമോഷൻസോ നീഡ്സോ ഒന്നും മനസ്സിലാക്കാനൊന്നും യാതൊരു സിറ്റുവേഷൻസും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിലായിരുന്നു എസ് ജെ പി എസ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, കുറ്റിപ്പുറം ബ്രിഡ്ജ് ഇസ് എ ക്രിട്ടിക് ഓഫ് മൈൻഡ്ലെസ് അർബണൈസേഷൻ കമൻറ്റ്. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അർബണൈസേഷൻ്റെ പ്രതീകമാണ്, പാലം എന്ന് പറയുന്നത് തന്നെ അർബണൈസേഷൻ്റെ പ്രതീകമാണ്. അപ്പോൾ ടൈറ്റിൽ മുതൽക്ക് ആ ത്രൂ ഔട്ട് ആ പോമിൽ പറയുന്നത് മുഴുവനും അർബണൈസേഷൻ്റെ കാര്യങ്ങളാണ്, അതേപോലെ മോഡേണൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ അവിടുത്തെ ഓൾറെഡി ഉള്ള ആ ഒരു പുഴ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ കാണാം, അതിനെ നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായിട്ടും മറ്റുള്ളതിനെയൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രിഡ്ജ് മുതൽക്ക് വരുന്ന ആ ഒരു അർബണൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അർബണൈസേഷൻ്റെ അല്ലെങ്കിൽ മോഡേണൈസേഷൻ്റെ പ്രതീകങ്ങളായിട്ട് കാണിക്കുന്ന രീതിയിൽ വേണം അതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ വേസ് ഇൻ വിച്ച് മിത്സ് ലെജൻഡ്സ് ആൻഡ് ഫോക്ക് ടെയിൽസ് ആർ ഫിഗേർഡ് ഇൻ മലയാളം ലിറ്ററേച്ചർ ത്രൂ ദ ഡിഫറെൻറ്റ് ഏജസ്. പല പല കാലങ്ങളിലായിട്ട് മിത്തുകളും ലെജൻഡ്സും ഫോക്ക് ടെയിൽസും ഒക്കെ എങ്ങനെയാണ് മലയാളം ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ നമ്മൾ ഐതിഹ്യമാല മുതൽക്ക് അതേപോലെ തന്നെ പരശുരാമൻ്റെ മിത്തിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, അതിൻ്റെ പല ഇൻ്റർപ്രിട്ടേഷൻസിനെ കുറിച്ച് പറയാനുണ്ട്. പിന്നെ ചെമ്മീനിലെ മിത്തിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതേപോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് പറയുന്ന മിത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു സമയത്തൊക്കെ ഒരു താഴ്ന്ന ജാതിക്കാരൻ, ഉയർന്ന ജാതിയിൽ പെടാത്ത ഒരാൾ നല്ല രീതിയിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ദഹിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരുടെ തലയിൽ ഒരു കഥ കെട്ടിവെച്ച് കൊടുക്കുകയാണ്. അവർ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഴിവുള്ള ആളായതുകൊണ്ടാണ് അയാൾ അങ്ങനെ എഴുതുന്നത്, അല്ലാണ്ട് താഴ്ന്ന ജാതിക്കാരനെ കൊണ്ട് ഒരിക്കലും അത്ര നന്നായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് സ്വയം ഉയർന്ന ജാതിക്കാർ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ മിഥ്യാധാരണ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് സുഖമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. താങ്ക് യു.